മനുഷ്യൻ്റെ ആണത്തത്തിൻ്റെ മൃഗീയതയ്ക്കിരയായ സൗമ്യയ്ക്കും ജിഷയ്ക്കും ഒപ്പം രക്തസാക്ഷിത്വം വരിച്ച അനേകായിരം സ്ത്രീജന്മങ്ങൾക്ക് മുൻപിൽ ആദരപൂർവം ഞങ്ങൾ സമർപ്പിക്കുന്നു സ്നേഹതീരത്ത്. നിദാഘോഷ്മള സ്വപ്നാക്രാന്തം താന്തമാരബ്ധക്ലേശ രോമന്ധം മമ സ്വാന്തം ശ്രാന്തമംബരം ദൃപ്തസാഗര ഭവദ്രൂപദർശനാൽ അർദ്ധസുപ്തമിന്നാത്മാവന്തർലോചനം തുറക്കുന്നു തൃപ്തസാഗര ഭവദ്രൂപ ഏഴുവർഷത്തില് അവൻ പുറത്തിറങ്ങും. ഇനി അതിലും നേരത്തെ ഇറങ്ങിയാലും മതി. ആ മോളു, പിന്നെ നീ ആ വാട്സാപ്പിൽ വരുന്ന സൗമ്യാവിധിയുടെ ഈ കമന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതെല്ലാം ഒന്ന് എന്നെ അറിയിക്കണം കേട്ടോ. ഇതേ ഒരു വാർത്ത, ഹൈക്കോടതിയിലും ജില്ലാ കോടതിയിലും വധശിക്ഷ വാങ്ങിക്കൊടുത്ത സുരേഷൻ വക്കീലിനെ സുപ്രീം കോടതിയിൽ നിയമിക്കണമെന്ന സൗമ്യയുടെ അമ്മയുടെ അപേക്ഷ UDF ഗവൺമെന്റ് ചെവിക്കൊണ്ടില്ല. ചെങ്കൊടിയുടെ കാവൽക്കാർ മറ്റൊന്ന്, സുപ്രീം കോടതി വിധിക്കെതിരെ ഉടൻ പുനഃപരിശോധനാ ഹർജി നൽകും. സൗമ്യയുടെ കുടുംബത്തിന് നീതി ഉറപ്പാക്കാൻ കിട്ടാവുന്ന ഏറ്റവും പ്രഗത്ഭരായ നിയമജ്ഞരുടെയും അഭിഭാഷകരുടെയും സഹായം ഉറപ്പിക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോവിന്റെ ചാമിയല്ല ഇവൻ, ചാർലി തോമസ്. നിയമസഹായം നൽകിയതിന് പിന്നിൽ കൊച്ചിയിലെ മിഷനറി. മാത്രമല്ല, ചാമിക്കായി നാളെ മിഷനറി സ്ഥാപനങ്ങളിൽ പ്രത്യേക പ്രാർത്ഥന നടത്തുന്നുണ്ടെന്ന്. അച്ഛാ, ഇനി എന്തൊക്കെ കാണണം കേൾക്കണം. കോവിന്റെ ചാമിക്കെതിരെ നീങ്ങിയാൽ അനുഭവിക്കേണ്ടി വരുമെന്ന് സൗമ്യയുടെ അമ്മയ്ക്ക് ഭീഷണി സന്ദേശം. വധശിക്ഷയ്ക്കെതിരെയുള്ള പാർട്ടി നയം CPIM കേന്ദ്ര കമ്മിറ്റി യോഗത്തിനെത്തിയ VS അച്യുതാനന്ദനും ആവർത്തിച്ചു. വിദഗ്ധ അഭിഭാഷകരെ നിയമിക്കും. ഗോവിന്ദസ്വാമി പുറലോകം കാണില്ല. സാംസ്കാരിക വകുപ്പ് മന്ത്രി AK ബാലൻ. അത് നടക്കും അച്ഛാ. തൃശ്ശൂരത്തെ മറക്കണ്ട, ജനറലിലേക്ക് തന്നെ മാറിക്കും. ഒരു പ്രതിഷേധം ഇങ്ങനെ കൊല്ലണം കൊല്ലണം എന്ന് മുറവിളി കൂട്ടുന്നവർ ആദ്യം കൊല്ലേണ്ടത് ഉള്ളിലെ ഗോവിന്ദസ്വാമിമാരെ. സംവിധായകൻ പ്രതാപ് ജോസഫ്, സൗമ്യയുടെ പടമുള്ള പോസ്റ്റ്, ബലാത്സംഗത്തിന് വധശിക്ഷ ലഭിക്കാത്തതിൽ പ്രതിഷേധിക്കുന്ന ആങ്ങളമാരെ തട്ടി നടക്കാൻ വയ്യ. എന്നിട്ട് നേരം ഇരുട്ടിക്കഴിഞ്ഞ പെങ്ങന്മാർക്ക് പുറത്തിറങ്ങാൻ പറ്റില്ല പോലും. അതെന്താ, ഇരിഞ്ഞാലിക്കുടയായി. അച്ഛാ, ജിഷ കേസിനെ കുറിച്ചും കമന്റ് ഉണ്ട്. ജിഷ കേസ് പൊളിയുന്നു. ജിഷയെ കൊലപ്പെടുത്തിയത് അമീർ അല്ല, സുഹൃത്തായ അനാറു എന്ന് അമീറിന്റെ സഹോദരൻ. ഞാൻ പുതുക്കാട് കഴിഞ്ഞു. മുൻ ജസ്റ്റിസ് മാർക്കണ്ഡേയ കച്ചു പറയുന്നു, സൗമ്യ വധക്കേസിൽ ഗോവിന്ദസ്വാമിയുടെ വധശിക്ഷ റദ്ദാക്കിയ സുപ്രീം കോടതി വിധിക്കെതിരെ രൂക്ഷ വിമർശനവുമായി മുൻ ജഡ്ജി.
എത്രയും പക്ഷേ ഞാൻ സ്നേഹത്തിരുത്തി സൗമ്യവധക്കേസിനെ കുറിച്ച് ഷോർട്ട് ഫിലിം ചെയ്യുന്നതിന്റെ പ്ലാൻ മറന്നോ? സ്ക്രിപ്റ്റ് റെഡിയല്ലോ, പക്ഷേ ഈ മാസം തന്നെ തുടങ്ങണം. എല്ലാം റെഡിയാണോടോ? ഞാൻ സ്നേഹത്തിരുത്തുണ്ട്. എടോ കിഷൻ വെക്കിയില്ലേ, നീ ഈ ബീച്ചിൽ എവിടെയാ? ഞാന് മെയിൻ എൻട്രൻസിന്റെ വടക്ക് വശത്തുള്ള ബീച്ചിലാ. മാഷ് എവിടെയാ? ഞാൻ അടുത്ത് തന്നെ ഉണ്ടോ? വരേൻ ഷട്ടല്ലേ? ആ കണ്ടു കണ്ടു, ഞാനിത് എത്തിയിടോ. എം എ ബേബി സഖാവിന്റെ പോസ്റ്റ് ഉണ്ട്. ഗോവിന്ദി താമിയ എന്നല്ല, സദ്ദാം ഹുസൈനെ പോലും തൂക്കിക്കൊല്ലരുത് എന്നാണ് നിലപാടെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി. അച്ഛാ, അപ്പോ ഒരു സംശയം, തൂക്കിലേക്കില്ലായിരുന്നെങ്കിൽ ഭഗത് സിംഗ് രക്തസാക്ഷി അല്ലാതായി മാറുമായിരുന്നോ? ഹലോ കിഷൻ വക്കീലേ, കൊറേ നേരായല്ലോ വിളി തുടങ്ങിട്ട്. വേറെ ആരുമല്ല, പക്ഷെ മോളായിട്ട് സംസാരിക്കാം. കുറച്ച് കപ്പലിന്റെ നാടോ? തൃശ്ശൂർ എത്താറായിണ്ടാവൂല്ലേ? ആ, 10 മിനിറ്റിൽ തൃശ്ശൂർ എത്തുന്ന പറഞ്ഞു. ഒന്ന് വിളിച്ചു നോക്കിയാൻ വണ്ടി എവിടെ എത്തിയെന്ന്. മോളെ മോള് ഒരു മിനിറ്റ്. ആകാശ അപ്പൊ ശരിയടാ, പിന്നെ കാണാ. ഞാൻ എന്നെ വിളിക്കാട്ടാ. സൗമ്യയുടെ കഥയ്ക്ക് ഇപ്പൊ കപ്പലി കൂടെ ആയില്ലേ? ഇത് കഴിഞ്ഞ ആഴ്ചയിലത്തെ വിധിയാണിത്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് രാത്രിയും പകലും തെളിവെടുപ്പ് നടത്തിയിട്ട് എന്ത്? സുപ്രീം കോടതി വിധിയിട്ടേ ഇങ്ങനെയാ? നല്ല മയക്ക് മരുന്ന് കോട്ടേഷൻ സംഘത്തെ ഇങ്ങനെ മണത്താ. എന്നെ വിളിച്ചോളട്ടാ. എന്റെ മോളെവിടെയാ? ഏത് കമ്പാർട്ട്മെന്റിലാ ചോദിക്കേ? ഞാൻ ഈ വാർത്ത കണ്ടു. ഇതിനെ കുറിച്ച് സാറിന്റെ അഭിപ്രായം എന്താ? ഇയാള് തെറ്റുകാരനായ കാരണം കൊണ്ടാണ് ഞാനുള്ള ഇയാളെ ജീവപര്യം കൊടുക്കുന്നത്. ഇല്ലെങ്കിൽ അയാളെ വെറുതെ വിട്ടൂടെ? ഇതിലും ഭേദം എല്ലാവരും അഭിപ്രായം വെച്ച് നോക്കണെങ്കിൽ ഇയാളെ തൂക്കിക്കൊള്ളണം. ആ തന്നെയാണ് എന്റെ അഭിപ്രായം. മോളെ, നീ ലേഡീസ് കമ്പാർട്ട്മെന്റിൽ തന്നെയാണോ? ഒറ്റയ്ക്കാണോ മോളു? ജനറലിൽ കയറാൻ പറയ്. ജനറലിൽ കയറ്. അവൻ വന്നില്ലെങ്കിൽ നീ ജനറലിൽ കയറണേ. അല്ല, തന്റെ അഭിപ്രായം എന്താ? എന്റെ സാറേ, യുദ്ധത്തിനിടയില് പട്ടാളക്കാര് ആയിരക്കണക്കിന് അയൽ രാജ്യത്തെ പെണ്ണുങ്ങളെ പീഡിപ്പിച്ചു കൊള്ളുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ പട്ടാളക്കാരെ മുഴുവൻ കൊല്ലണ്ടേ? തൂക്കിക്കൊള്ളണ്ടേ സാറേ? നീ ആള് കൊള്ളാലോ സാറേ. ഈ പത്രം നമ്മളും വായിച്ചിട്ടുള്ളത് തന്നെയാണ്, സ്ഥിരം വായിക്കാറുള്ളത് തന്നെയാണ്. ആ പത്രത്തിൽ തന്നെയാണ് നമ്മൾ ഈ കപ്പലിലേക്ക് വെക്കുന്നത്. വലിയ വാർത്തകളെ പോലും ഇന്നത്തെ ആൾക്കാർ തള്ളിക്കളയാറുണ്ട്. അതെ, കുറച്ച് നേരമായിട്ട് അവിടെ താടി മുടി ജുബൊക്കെ ആയിട്ട് ടീമിരിക്കുന്നു. ഓരോരുത്തന്മാര് താടി മുടിയൊക്കെ ആയിട്ട് ഇറങ്ങിക്കോളും കടപ്പുറത്തെ പെമ്പിളരെ വായി നോക്കാനായിട്ട്. വീഡിയോ പകർത്തിയതാണെന്ന് തോന്നുന്നു. ഫോണ് പിടിച്ചു വാങ്ങുന്നുണ്ട്. മാടി കോവിന്റെ ചമ്മിയുടെ മറ്റൊരു രൂപം. അച്ഛാ, അത് അവനാണെന്ന് തോന്നുന്നു. വാട്സാപ്പിലെയും ബന്ധങ്ങളൊക്കെ ഇത്രയേ ഉള്ളൂ.
എന്ന നിലയ്ക്ക് ഈ വിധിയോട് എനിക്കിങ്ങനെ പ്രതികരിക്കാനേ കഴിയും. ഭീകര കൊലയാളിയായ ഒരാളുടെ മുഖം പതിഞ്ഞ പത്രക്കഷ്ണം വീണ് ഈ തീരം മലിനമായിരിക്കും. ആ കളങ്കത്തിൽ നിന്നും ഈ സ്നേഹതീരത്തെ രക്ഷിക്കാൻ സ്നേഹത്തിൻ്റെ ചിഹ്നങ്ങൾ വരക്കിടോ ചെങ്ങാതി, നിരാശയായ നിന്റെ മകൾക്ക് വേണ്ടിയെങ്കിലും. ഈ സ്നേഹതീരം സന്ദർശിക്കുന്നവരിൽ എത്ര പേർ നാളത്തെ സൗമ്യമാരും ജിഷമാരും ഗോവിന്ദചാമിമാരും അമീറുൾമാരുമായി മാറും. കാലമേ, നിന്റെ വേവലാതികൾ വേവും മനസ്സുകൾക്കായി നീ കരുതി വയ്ക്കുകയാണോ? ആ വേവലാതികൾ ഏറ്റുപറയുകയാണോ ഈ തിരമാലകൾ? തിരയും തീരവും അന്നും ഇന്നും സല്ലാപത്തിനൊപ്പം സംവാദത്തിലും മുഴുകിയിരിക്കുകയാണ്. ഈ സ്നേഹതീരത്തിൻ്റെ തീനാളമായി സ്നേഹത്തിൻ്റെ കരുണയുടെ ചിഹ്നങ്ങൾ ഹൃദയപൂർവം തിരകൾക്ക് മാത്രമായി ഞാൻ വരച്ചു വയ്ക്കുന്നു. എൻ്റെ ഹൃദയത്തിലെ സ്നേഹത്തിൻ്റെ കരുണയുടെ മുകുളങ്ങളെല്ലാം ഞാനീ തിരകൾക്ക് സമർപ്പിക്കുന്നു. തിരകളത് ഏറ്റുവാങ്ങുന്നു. അമ്മയുടെ ഗർഭപാത്രത്തിൽ ജീവൻ്റെ തുടിപ്പുകൾ ഉൾച്ചേർന്നിരിക്കും പോലെ ഓരോ തിരയിലും സ്നേഹത്തിൻ്റെ കരുണയുടെ ചിഹ്നശാസ്ത്രം നിറഞ്ഞിരിക്കുന്നു. ഓരോ തിരയും തീരത്തിന് ഒരുമ്മയായി ഒരുണ്മയായി ഒരുമയുടെ സംഗീതമായി സ്നേഹത്തിൻ്റെ കരുണയുടെ ചിഹ്നശാസ്ത്രം സമർപ്പിക്കുന്നു. കാലം കാത്തിരിക്കുന്നു, കാതോർത്തിരിക്കുന്നു. അന്നും ഇന്നും ആ സ്നേഹമുദ്രകൾ തീരത്ത് പതിയും നേരം ശ്രുതിമധുര ഗീതം കേൾക്കാൻ കാലം കാത്തിരിക്കും, കാതോർത്തിരിക്കും. ഒരിക്കലും അണയാത്ത സ്നേഹ കൈത്തിരി നാളമായി വന്നുപോകും തിരകളെ, നിങ്ങൾ തീരത്തോടേറ്റു പറയും സ്വകാര്യമെന്താണ്? നഷ്ടസ്വർഗത്തെക്കുറിച്ചോ നഷ്ടപ്രണയത്തെക്കുറിച്ചോ അതോ അമ്മമാരുടെ ഭാര്യമാരുടെ സഹോദരിമാരുടെ തീരാദുഃഖങ്ങളെക്കുറിച്ചോ? കാലം ഓരോ ചോദ്യത്തിനുള്ള ഉത്തരവും കാത്തിരിക്കും. ഈ സ്നേഹതീരത്തിന് സമ്മാനിക്കാൻ ഒരുപിടി ചോദ്യങ്ങളും ഒരുപിടി ഉത്തരങ്ങളും മാത്രം ബാക്കിയാവും. വഹിച്ചാൽ